ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു വ്ളോഗാണ് ഇടുന്നത്. കഴിഞ്ഞ വ്ളോഗ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞു, എല്ലാവർക്കും വ്ളോഗാണ് താല്പര്യമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പെട്ടെന്നൊരു വ്ളോഗ് ഇന്നെടുത്തത്. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണ് കാണിക്കുന്നത്, നിങ്ങളത് കാണണം. കണ്ടിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് വ്ളോഗിലോട്ട് പോകാം. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്കിൽ അറിയിക്കാം. രാവിലെ പാല് കാച്ചാനായിട്ട് വരുത്തുക. ഇപ്പം മിൽക്ക് കുക്കറിലാണ് വെക്കുന്നത്, അതുകൊണ്ട് ടെൻഷൻ ഇല്ല പാല് തിളച്ച് തൂങ്ങിപ്പോവെന്ന്. എനിക്ക് നേരത്തെ മിൽക്ക് കുക്കറായിരുന്നു, അതങ്ങ് പണ്ടതായിക്കോളെ പിന്നെ വാങ്ങിക്കാൻ കുറെ നാളെടുത്ത്. അത് കഴിഞ്ഞ് എപ്പോൾ പാല് കാച്ചിയാലും കുറെ തൂങ്ങിപ്പോവും. ലാസ്റ്റ് മിനിറ്റ് വരെ നോക്കിയിരിക്കും, പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചെയ്യുമ്പോഴായിരിക്കും അത് തിളച്ച് പോകുന്നത്. ഇതാകുമ്പോൾ പിന്നെ ടെൻഷൻ ഇല്ല. രാവിലെ ഇന്ന് മക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. ആഴ്ചയിൽ വല്ല ഒരു പ്രാവശ്യങ്ങളും ഞാൻ നൂഡിൽസ് ഉണ്ടാക്കും ഇവിടെ. അത് എത്ര കൊടുത്താലും ഈ പിള്ളേർക്ക് മതി വരാത്ത ഒരു ഡിഷാണ് നൂഡിൽസ്. ഏത് കുട്ടികളും അങ്ങനെ ആയിരിക്കും. എല്ലാവർക്കും നൂഡിൽസ് ഉണ്ടാക്കുന്നത് അറിയാമല്ലോ, ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൊച്ചുമോനാണെങ്കിൽ ചോറിനോട് അത്ര താല്പര്യമേ ഇല്ല. അവന് സ്കൂളിലാണേലും നൂഡിൽസ് കൊടുത്ത് വിടുന്നാണ് പറയുന്നത്. അങ്ങനെ സ്കൂളിൽ അങ്ങനെ അധികം നൂഡിൽസ് കൊണ്ടുപോകാൻ അനുവാദമില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ ചിലപ്പം വെജിറ്റബിൾസ് ഒക്കെ ഇടും. അത് ക്യാരറ്റൊക്കെ ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ഇടുന്നത്. പീസായിട്ട് കിടന്നാൽ അവരത് കഴിക്കും. ആ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ നൂഡിൽസിൻ്റെ അകത്തങ്ങ് അതങ്ങ് അരിഞ്ഞോളും. അന്നേരം അവരുടെ വയറ്റിലും ആ വെജിറ്റബിൾസ് ചെല്ലുമല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു കോഫി കുടിക്കുക. അതുകൊണ്ട് എനിക്കൊരു കോഫി ഇടുക, ചെറിയ സ്പൂൺ. അതുകൊണ്ടാണ് ഇത്രയും പൊടി നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. മധുരം അങ്ങനെ ഞാൻ ഇപ്പം യൂസ് ചെയ്യാറില്ല, അത് സ്വല്പം ഷുഗറിൻ്റെ പ്രോബ്ലമായിട്ട് ഉണ്ട്. അവർക്ക് ഞാൻ ചിലപ്പോൾ അവർക്ക് കോഫി വേണം, അല്ലെങ്കിൽ ഞാൻ ബോൺവിറ്റിയോ പാലോ കൊടുക്കും. ഇവിടെ ഇപ്പം നമ്മുടെ നൂഡിൽസും ഏകദേശം കുറച്ചുകൂടെയൊക്കെ വെള്ളം വറ്റാറുണ്ട്. ഈ പ്രൈസം മോന് ചില സമയത്ത് നൂഡിൽസ് എൻ്റെ അകത്ത് വെള്ളം ഇഷ്ടം. ഈ പോളിന് നൂഡിൽസ് ഇങ്ങനെ അത് പീസാക്കാതെ വലുതായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ കഴിക്കുന്നത് അവനിഷ്ടം. കൊച്ചുമോൻ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ നന്നായി പൊടിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ബഹളോ കളിയാ. കറി വെക്കുന്നത് മത്തങ്ങയും പരിപ്പൂടെ, പരിപ്പ് എന്ന് പറഞ്ഞാൽ തുവക്കാണ്, അതുകൂടെ ഇട്ടാ കറി വെക്കുന്നത്. ഞാൻ മത്തങ്ങയും ചെറുപയറുകൂടെ ഇട്ട് വെക്കും. ഇതിപ്പോ ഇന്ന് മത്തങ്ങയും തുവരടാളും കൂടെ ഇട്ടാ ചെയ്യുന്നത്. ഒരു കപ്പ് തൊമരപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് കഴുകി എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു മൂന്ന് പച്ചമുളക് കീറുന്നൊന്നുമില്ല, അതുപോലെ ഇടുക. അതിലോട്ട് ഈ മത്തങ്ങയും കൂടെ കഴുകി വാരി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിക്കാം. ഇപ്പൊ ഡാളും മത്തങ്ങയും കൂടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കാം. തോരൻ വെക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും ഇടാം. ഞാൻ ഇച്ചിരി ഒന്ന് അരിയാൻ തുടങ്ങി, അന്നേരം കയ്യും കൊണ്ട് അന്നേരം ചെന്തിന് ഒത്തിരി സമയമെടുക്കും ചോപ്പറിൽ അങ്ങ് ഇടാമെന്ന്. അങ്ങനെ ഞാൻ ഒരു രണ്ട് ക്യാരറ്റും ഒരു ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതൊന്ന് പീസാക്കിയതിന് ശേഷം ഇപ്പോൾ ചെറിയ ചോപ്പറാണ്. എൻ്റെ നേരത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ചോപ്പറിൻ്റെ കാര്യം.
അരിഞ്ഞതിന് ശേഷം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കും. ഇത് ചോപ്പറിലിട്ട് കുറച്ച് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഈ ചോപ്പറിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഈ ചോപ്പർ എനിക്ക് ദുബായിൽ നിന്ന് കൊണ്ട് തന്നെയാ. ഇതിപ്പോൾ ആമസോണിലും കിട്ടുന്നുണ്ട്. ഇതെല്ലാം കുറച്ച് ചെറിയ ഇതായതുകൊണ്ട് കുറച്ച് കുറച്ച് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കേണ്ടി വരും. പക്ഷേ വളരെ യൂസ്ഫുൾ ആണ് ഇത് നമുക്ക്. ഇതിപ്പോൾ തോരനുള്ളതല്ല ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ചോപ്പ് ചെയ്ത ആ പാത്രങ്ങളെല്ലാം കൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഈ പാത്രം നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ പാത്രം കഴുകുന്നതാണ് വരുന്നത്. പിന്നെ ഈ സ്ലാവ് എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ തോരനായിട്ട് പിന്നെ രണ്ട് സവാളയും രണ്ട് പച്ചമുളകും, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകും എടുത്തു. ഈ സവാളയൊക്കെ നന്നായി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ അകത്ത് ചേർക്കുക ചെയ്യുന്നത്. ഈ സവാളയുടെ ആ മോട ഒന്ന് കട്ടിയുള്ള ഭാഗം അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങ് കളയണേ. അതൊരു കൈപ്പുരസം വരും. ഇനി കറിക്കുള്ളേ തോരനുള്ളേ തേങ്ങ എന്ന് തിരുമിട്ട് വരട്ടെ. തേങ്ങ തിരുമിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് തോരനുള്ള തേങ്ങ. ഇതിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ, ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ആയേ, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇച്ചിരി കറിവേപ്പില, എന്നിട്ട് ഇത് നന്നായി കയ്യും കൊണ്ടൊന്ന് ഞാൻ ഇവിടെ ഉള്ളിയാക്കി ഒന്ന് ഉടയണം. എന്നിട്ട് ഇത് ആ തോരനിലോട്ട് ഇട്ടുകൊടുക്കാം. സോറി, തോരനല്ല, തോരൻ അരിഞ്ഞു വെച്ചതിലോട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കടായി വെച്ച് കുറച്ച് ഓയിൽ വെച്ച് അതിലോട്ട് അരിപ്പൂ കടുക് ഇട്ട് കൊടുത്ത് നമുക്ക് തീ കൂട്ടിയിട്ടിട്ട് നന്നായി ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യണേ. ഇനി ഇതിങ്ങനെ പൊത്തി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ, ഇത് അതിൽ എരിവുള്ള പച്ചമുളകല്ല, രണ്ട് പച്ചമുളക്, ഒരു അഞ്ചല്ലി വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ, ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ തോരൻ റെഡിയായി. വേണമെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. പച്ച ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക്. ഇപ്പൊ കറിയുടെ നാല് വിസിലൊക്കെ വന്നു, അത് നന്നായി ഉടച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അത് തിളക്കുന്ന നേരം കൊണ്ട് ഇപ്പൊ അരച്ച മിക്സിയുടെ ജാറും അങ്ങനെയുള്ള പാത്രങ്ങൾ കുറച്ചുണ്ട്, അത് കഴുകിയെടുക്കാം.
ഇതിപ്പം കറി നന്നായി തിളച്ചു. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് വറുത്തിടാം. ചോറ് വെച്ചത് കാണിക്കാൻ വിട്ടുപോയി. ചോറ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി മക്കൾക്ക് ചോറ് കൊടുക്കാൻ പോവാ. പൈസമ്മോന് വേണ്ടാന്ന് പറഞ്ഞിരിക്കുക. ചോറിന് കൊടുത്ത് നോക്കട്ടെ. ഇച്ചിരി കറി കൂടുതൽ വേണ്ടിയ ആളാ. ഞാൻ ഇങ്ങനെ നടുക്കൊരു കുഴി കുടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി കറി കൊടുത്തു. പൈസം നിനക്ക് ചോറ് വേണ്ടേ? പൈസൻ മീൻകറി ഉണ്ടടാ. ഇവിടെ ഞാൻ മാത്രമേ അവിയൽ കഴിക്കൂ. പിന്നെ എൻ്റെ അമ്മായിയപ്പൻ റൈച്ചാന്റെ പപ്പ. വലിയ ഇഷ്ടം അവിയൽ. ഇത് ഇച്ചിരി ചാറായിട്ടാണ് ഞാൻ എടുത്തത്. എനിക്ക് വേറെ കറിയൊന്നും ഇടിച്ച് കറിയായിട്ട് ഞാൻ ഉണ്ടാക്കിയതാ. എല്ലാ ഡ്രൈ ഉണ്ടാക്കാം. ഇതിപ്പോൾ എനിക്ക് ഒരു ഇച്ചിരി എടുത്ത് ഞാൻ ചൂടാക്കി എനിക്ക് വേണ്ടി. അവിയൽ എത്ര കിട്ടിയാലും എനിക്ക് മതി. വരത്തിൽ ഇവർക്കൊക്കെ കാണാം അതിൻ്റെ ടേസ്റ്റ് അറിയാം. എനിക്കിപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ പരിപ്പ് മത്തങ്ങാക്കറി എനിക്ക് വേണ്ട. മീൻ അങ്ങ് നന്നായി പറ്റിയാണ്. മീനകത്തെ പുളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോക്കാതെ ഞാൻ കഴിക്കും. ശ്രീസമോൻ ഉച്ചയ്ക്ക് അങ്ങനെ ആഹാരം കഴിച്ചില്ല. അന്നേരം ഇപ്പം ഈ ഒരു ഐഡിയ ഞാൻ നോക്കുക. അവിയലും ബ്രെഡും കൂടെ കൂട്ടി കൊടുത്തു നോക്കുക. ആദ്യം അങ്ങനെ അവിയൽ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ആളല്ല. ജബർദസ്തി ഒന്ന് കൊടുത്തു നോക്കിയതാ. ഞാൻ കോഫിയും കുടിക്കുക.
വൈകിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുക റവയും കൊണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് സവാള, ടൊമാറ്റോ, ക്യാപ്സിക്കം, ഇത്രയും വെജിറ്റബിൾസ് നമുക്കിതിന് ആവശ്യമാണ്. ഈ മാവിൻ്റെ അകത്തോട്ട്, ഈ റവയ്ക്കകത്തോട്ട് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പച്ചമുളക് ചേർക്കണേൽ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ചേർത്തത് അര ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇതിലാവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊരു ബാറ്ററാക്കാം നമുക്ക്, ഒരു ഇഡലി മാവിൻ്റെ രൂപത്തിൽ. അതിലോട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെച്ചേക്കണേ. 10 മിനിറ്റ് വെക്കുമ്പോഴത്തേന് ഇത് നന്നായി ഈ റവ ആ വെള്ളം എല്ലാം അങ്ങ് പിടിച്ചെടുക്കും. അഥവാ വെള്ളം ഇച്ചിരി കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കണം. എന്നിട്ട് കുഴിയിൽ 3/4 ഭാഗത്തോളം ഇങ്ങനെ ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ടിത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പം മുകൾ ഭാഗത്തെ ആ വെള്ളമെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചുകൂടെ ഓയിൽ ഇങ്ങനെ വെതറി കൊടുക്കണേ. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പോരി എടുക്കാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടുകൂടി ഇവിടെ നിർത്തുകയാണ്. ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഫീഡ്ബാക്കിൽ അറിയിക്കണം. ഇനി ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം.